നിങ്ങളുടെ ഇൻഫ്ലുവൻസർ മടിയനായ ഇക്ക എന്തായാലും ചെയ്തോ, ഒരാള് പേടിയുള്ളവർ ചെയ്യാനാണ് ഏറ്റവും പാട്. അത് ഞാൻ ചെയ്തില്ലേ, ചുമ്മാ ഒരാനൊന്നല്ല, തറവാട്ടിലെ അമ്പാടി കണ്ണനെ തന്നെയാണ് കാണിച്ചത്. വിദൂരതയിലേക്ക് കണ്ണും നട്ട് ഒരു യുവതി യുവതാവ്. ഡേ ടു സ്റ്റാർട്ട് ചെയ്യണ്, ഡേ വൺ കഴിഞ്ഞു. ഞങ്ങള് രാത്രി ബിഗ് ബോസ് ഒക്കെ കണ്ടു ഉറങ്ങി. ഉറങ്ങിപ്പോ ഒന്നേ കാലായിട്ടുണ്ടോ? രാവിലെ 7 മണിക്ക് എന്നെ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. 7 മണിക്കോ? 5 മണിക്ക് തുടങ്ങിയിട്ടുണ്ട് ഫോൺ ബെല്ല് അടിച്ചിട്ട്. മനുഷ്യന്റെ ഉറക്കം ശല്യം. 7 മണിക്ക് എന്നെ വിളിച്ചു കൊടുത്തിട്ട് ബാ എനിക്ക് എനിക്ക് അത്തോടെ കടന്നു. ഞാൻ പറഞ്ഞില്ലേ 7 മണിക്ക്? നിനക്ക് അത് സ്വപ്നം കണ്ടേടേ. എന്നിട്ടില്ലേ ഞാനിപ്പോ കുറച്ചേരം ഒന്ന് മയങ്ങാനിരുന്ന ബാ ഇൻട്രോ എടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻഫ്ലുവൻസർ മടിയനായ ഇക്ക എന്നെ പിടിച്ചോണ്ടെന്ന് പറയിപ്പിക്കാം. ഞാനാണെങ്കിൽ 2 വാക്ക് മര്യാദക്ക് പറയുന്നത് ആൾക്കാർ തുടങ്ങും. ക്യൂട്ട്നെസ് വരുന്നു, രണ്ടര അടിച്ചിട്ട് പോലെ സംസാരിക്കുന്നു. എനിക്ക് എനിക്ക് മെന്റൽ ട്രോമയാവുന്നു. ഞാൻ എന്ത് പറയുവെക്കാം? പറക്കാട്ട് ടീച്ചർ ഹോട്ടൽസ് ആൻഡ് റിസോർട്സ് അങ്ങനത്തെ അവിടെ 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 മൊത്തം ഞാൻ പറയട്ടെ, മൊത്തം ഒരു ആനയുടെ തീമാണ്. ഫ്രണ്ടില് 2 ആന, ഉള്ളില് കൊറേ ആന. അമ്മാച്ചു ആണെങ്കിൽ വരുന്ന വഴി മൊത്തം ആനേനെ കാണണം, ആനേനെ കാണണം, ആനേനെ കാണണം പറഞ്ഞിട്ട്. അമ്മാച്ചുനെ ഞാൻ കൊറേ ആനേനെ കാണിച്ചു കൊടുത്തു. അവിടുത്തെ ടേബിളില് പോലും ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇഷ്ടം പോലെ ആനകളാണ്. പോരാത്തതിന് ഇവിടെ ഇവിടെ ദൈവത്തിന്റെ വിഗ്രഹം വെച്ചേക്കുന്നത് ഗണപതിയാണ്. മൊത്തം ഒരു ആന തീമിലാണ് റിസോർട്ട് ചെയ്തേക്കുന്നത്. കാണാനൊക്കെ നല്ലൊരു ആന്റിക് ലുക്ക് ഉണ്ട്. അതെ, ഭയങ്കര ഒരു ഭയങ്കര ഒരു എക്സ്പെൻസീവ് ആ ഒരു ഫീൽ അടിക്കുന്നു. ലക്ഷറി ഫീൽ ഉള്ളതാണ്. ഇനി ഞങ്ങൾക്ക് കിട്ടുന്ന റൂമും ഞങ്ങൾ നോക്കട്ടെ, ലക്ഷറി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ പറക്കാട്ടിന്റെ തന്നെ ജ്വല്ലറി ഉള്ളതുകൊണ്ട് ഇതിന്റെ റിസപ്ഷനിൽ തന്നെ അവർ ജ്വല്ലറിയുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നു. എന്റെ ബലമായ സംശയം ശരിയാണെങ്കിൽ ഇവർക്ക് ടൈൽസിന്റെ ഷോറൂം ഉണ്ട്. എന്ത് നല്ല ടൈൽസ് ആണ്! നമ്മള് ഇന്നലെ പറക്കാട്ടിന്റെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു. പക്ഷെ എന്റെ മോനെ അവിടുത്തെ ബാത്റൂമിലെ ടൈൽസ് വരെ ഞാൻ കുറച്ചു നേരം നിന്ന് നോക്കി നിന്നുപോയി. വാ, ആ സാധനമായിരുന്നു കിടിലൻ. ബാക്കി കാഴ്ചകളും ഇവിടുത്തെ അഡ്വഞ്ചേഴ്സും കാണിച്ചു തരാം. ഇവിടെ കൊറേ സംഭവങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്, കൊറേ ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മളെ പേടിത്തൂറിയൊക്കെ ഉണ്ട്. പേടിത്തൂറിയോ? ഇന്നലെ എന്തൊക്കെയാ ചെയ്തു? ഒരെണ്ണ ചെയ്തു. എന്താണ് കണ്ട്? പേടി ആകാശ് കറക്റ്റ്. ഞാൻ കൊറേ ഭാഷ നിർബന്ധിച്ചു. എന്നിട്ടില്ലേ ലാസ്റ്റ് സിപ്പ് ലൈൻ പോവാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോ മുഖൊക്കെ വയലറ്റ് കളറ്, ചുണ്ടൊക്കെ വൈറ്റ് കളറ്, പാമ്പ് അടിച്ചല്ല, ചുണ്ടൊക്കെ നീല കളറും മറ്റേ മഞ്ഞ കളറും, കയ്യൊക്കെ തണുത്ത് ഫ്രീസറിൽ നിന്നെടുത്ത പോലെ. അപ്പൊ നമ്മള് ഇക്ക ചെയ്യണ്ട പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പനോട് പറഞ്ഞു ഞാൻ ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അവിടുന്ന് പോയപ്പോ ഇങ്ങനെ കൈകോട്ട് ഇങ്ങനെ അല്ല, ഞാൻ ഇങ്ങനെ ഞാൻ വിചാരിച്ചു വഴി കൂടെ സെക്കൻഡ് ഒക്കെ തീരും, പോയിട്ട് കഴുകേണ്ടി വരും. ചെക്ക് ഇൻ ചെയ്യണേന് മുമ്പ് ഞങ്ങള് കുറച്ചേരം അവിടെ ഇരിക്കണം. ഒരാളെല്ലാരെയും രാവിലെ വിളിച്ചുണർത്തിട്ട് ഇപ്പൊ കിടന്നുറങ്ങണേന്ന്. രാവിലെ സൂര്യ ഉദിക്കണേന് മുമ്പ് വന്ന് എല്ലാരെയും വിളിച്ചുണർത്തി ഉറങ്ങാൻ സമ്മതിക്കാണ്ട് ഇപ്പൊ എന്നിട്ട് ഇവിടെ ഇരുന്നപ്പോ കിടന്നു ഉറങ്ങണേന്ന്. ഇത്രയും ഒച്ച വെള്ളത്തിനിടയില് തലയൊക്കെ വീണു പോണ്. ഇന്നലെ അവിടെ പ്രേതണ്ടെന്നൊക്കെ പറഞ്ഞ് കിടന്നു പേടിച്ച് പേടിച്ച് ഉറങ്ങാതിരുന്നു. ഉമ്മിമ്മിന്റെ കൊണ്ട് മന്ത്രിപ്പിക്കും, മന്ത്രിപ്പിക്കും. അമ്മാച്ചുവിന്റെ ആഗ്രഹം തീർക്കാൻ പോണേണ് ഞങ്ങള്. യെസ്, ഓ മൈ ഗോഡ്, എവരിബഡി മൂവ്. പറക്കാട്ട് അമ്പാടിക്കണ്ണൻ ഇഷ്ടായോ? കൊമ്പ് ഫോട്ടോ എടുക്കാം. കൊമ്പിൽ പിടിച്ചിട്ട് ഫോട്ടോ, ഫോട്ടോ ഒക്കെ പോസ് ചെയ്യട്ടെ. വാ, ഫോട്ടോ ഒക്കെ പോസ് ചെയ്യ് ആനയുടെ കൂടെ. പയം കൊടുക്കണോ?
ആഗ്രഹം തീർന്നില്ലേ മൂന്നാർ പോകുമ്പോ ആനേനെ കാണണമെന്നുള്ള? അവന്റെ വിചാരം നമ്മള് റീൽസിലൊക്കെ ആന വഴിയില് കാറിന്റെ മുന്നിലും ബൈക്കിന്റെ മുന്നിലൊക്കെ വന്ന് പെടില്ലേ, അതേപോലെ നമ്മൾ ആനേനെ കാണുന്നുണ്ടോ? ഓ അത് വേറെ കേട്ടോ, ഇവിടെ രണ്ടു പേര് ട്വിൻസ് ആണെങ്കിലും ഒരു സ്ഥലത്ത് തീർന്നാ പറ്റില്ല. വണ്ടിയിൽ ഞാൻ വന്നോണ്ടിരുന്നപ്പോ വേറെ രണ്ടുപേരും സൈഡിലെത്തി ഞാൻ നടക്കായിരുന്നു. അമ്മാച്ചനായി എങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തിയിരിക്കുകയാണ്. ഹലോ മാഡം, ഇഷ്ടായോ റൂം? നല്ല കിട്ടില്ല റൂംസ് ആണ് എടുത്തേക്കണത്. വാവ്, ഇത് തന്നെയാണ് ഒരു കിടിലൻ റൂം, രണ്ട് കുതിരകൾ. ഇഷ്ടായ അമ്മച്ചി? മീ ഇഷ്ടായെന്ന് സന്തോഷായില്ലേ? ഇത് വേറൊരു റൂം. എങ്ങനെയുണ്ട് ഓപ്പച്ചി റൂം? ബെല്ല അടിച്ച ഏറെങ്ങനെയുണ്ട് ഉറങ്ങല്ലേ? നമ്മൾ ഉറങ്ങല്ല വന്നത്. ഇവിടെ ഒരു ബാൽക്കണിയും കൂടി കിട്ടിയിട്ടുണ്ട്. പുറത്തോട്ട് നോക്കിയാൽ ഫുൾ ബാൽക്കണി, തേയിലത്തോട്ടം. ഒരു ബാൽക്കണി ഉണ്ടോ? എന്തുദ്ദേശം എടുക്കാനോ? പത്ത് ടോർച്ച് എടുക്കുന്നു. കൊറഞ്ഞ വെയിറ്റ് ഒക്കെ ഉള്ളവരെ പെട്ടെന്ന് പോക്കാൻ പറ്റി എനിക്ക്. ഇപ്പൊ എന്തിലാന്ന് പറഞ്ഞ റെക്കോർഡ്? ലൈഫ് ടൈം അച്ചീവ്മെന്റ് അല്ല കൂട്ടിയിരിക്കുന്നത്. എന്റെ ഉമ്മ എന്റെ നാട് വിശക്കണ്ടോ? വിശക്കണ്ടോ? നല്ല ഫുഡ് ഉണ്ട് തോന്നുന്നു. എന്താ ട്രൈബൽ പോയി പോയി നിറച്ച് നിർത്തി പൊരിച്ചത്? അതായത് കോഴി ഫുൾ ഉണ്ടാവും. അമ്മാച്ചു നീ ഒന്നും കാണല്ലേ, മട്ടൻ സൂപ്പ് ഫേവറേറ്റ്. ജമ്മീൻ, തേങ്ങ, മാങ്ങ, പാൽക്കറി, മാട്ടുപെട്ടി, നണ്ട് റോസ്റ്റ്, അട്ടുറച്ച് കിഴി, സ്പെഷ്യൽ 10 പീസസ് ഓഫ് മധുരൈ ഹോം ടൗൺ മട്ടൺ. എന്താണിതോ പരിപാടി തിന്നാൻ വന്നാ തിന്നു. എല്ലാരും എന്ത് ക്ഷീണം? ആച്ചി ക്ഷീണിച്ചിരിക്കണ. അതെ, എന്താ ഇത്ര ചാട? 26.1 പുതിയ ഇൻഫ്ലുവൻസർ ഇൻ ടൗൺ.
സോറി ഇവിടെ മേക്ക് കോപ്പിറൈറ്റ് ആയി. ഹലോ. അതെ, പക്ഷെ കറി മോഡുണ്ട്, സൂപ്പ് വൈബില്ല. യെസ്, ഞങ്ങളുടെ ഫുഡ് വന്നു. ഇത് സ്റ്റാർട്ടർ ആണ്. ഇത് എന്ത് പേസ്റ്റ് ആണ്? റൈസ് അതെന്തായിരുന്നു? ബീഫ് റോസ്റ്റ്. അത് പൊളിച്ച് കഴിക്കാം, 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 സമയമില്ല, വിശക്കണം. നല്ല അടിപൊളി ബീഫ് ചിക്കൻ 65. എന്നെ അപ്പൊ ഇങ്ങോട്ട് അടിക്കുമ്പോ ആലോചിക്കണ വരുന്നത് തിരിച്ചടി വരുവാന്ന്. ഇവനൊരു കുഴപ്പമില്ല. ഇതാരാ നീന്തൽ വിദഗ്ധ ഷാഫിന എന്താണ് ഈ സാധാരണക്കാരി മുണങ്ങിക്കൊണ്ടിരിക്കണം? തേയിലത്തോട്ടം അന്വേഷിച്ചു വന്നതാണ്. ഈ ഒരു വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി വന്നിരിക്കണ ഇവിടാ. നല്ല രസമുണ്ട് നോക്കിയേ. ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ട്. ആവശ്യം പോയിരുന്നു അവിടെ ഒന്ന് നോക്കട്ടെ. വിദൂരതയിലേക്ക് കണ്ണും നട്ട് ഒരു യുവതി യുവതാവ്. അതെ, 35 വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച നിങ്ങക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും അങ്ങനെ ജീവിച്ചു പോകുന്നു. അതാണല്ലോ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്ത് ജീവിച്ചോണം. അതാണ് ജീവിതം. വട്ട ബോട്ട് യു വട്ട ബോട്ട് യു ടെൽ മീ ടെൽ മീ 15 വർഷം ജീവിച്ചോ. ആകെ പോട്ടെ, താങ്കളുടെ ഭർത്താവോട് ക്യാമറമാൻ വേണുവിനൊപ്പം എന്നും എന്നും രേണുക. സ്ട്രോങ് ചായ എന്ന് പറയാൻ ഞാന് വാപ്പച്ചി അങ്ങനെ പാത്രത്തിലിട്ട് രണ്ട് മൂന്ന് നെല്ലിക്കാവും മേടിച്ചോണ്ടോട്ടെ. ഞാൻ രണ്ടു ദിവസമായിട്ട് ടോയ്ലറ്റ് പോയിട്ടില്ല. എവിടെ പോയി? ദേശീയ ഭക്ഷണം. ഇവിടെ തമ്മിൽ മിക്ക റെഡിയാവും. രണ്ടാമായും
മറ്റേ ആവശ്യമുള്ളടത്തോ ആയിരണം എടുത്ത മോഡേൺ സായിപ്പിന്റെ മുള ബട്ടർ ചിക്കൻ പ്ലേറ്റിലും വെറൈറ്റീസ് ഞാൻ കുറച്ച് വളരെ കുറച്ച് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ ചീത്ത കാര്യങ്ങളുള്ളൂ. ചെറിയൊരു പ്രശ്നം ഒന്നും ഉണ്ടല്ലോ, ഇത്രയും ഫുഡ് അടിച്ച് കഴിഞ്ഞപ്പോ എന്താ പറ്റിയത്? ലോഡ് ഇറക്കാൻ സമയം മാമ എനിക്ക് ബാത്റൂം പോണ റൂമിന്റെ കീ എവിടെ എന്നൊക്കെ ചോദിക്കണ്ടായി. ആനേനെ കാണിച്ചല്ലോ എനക്ക് അർജന്റായിട്ട് അവിടെ പോണം. മണം വന്നിട്ടല്ലോ ഇവനാണ് പ്രശ്നം. തിന്ന് കടപ്പ ചെയ്ത ഈ ജാട നോക്കി അവളുടെ മുഖത്ത റൂമിലോട്ട് പയ്യെ പോയ പോരെ. എന്നാ നമുക്ക് പയ്യെ പോ. അമ്മാച്ചു.